ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു. ഇത് നമ്മുടെ അയൽവാസി വിശ്വനും ഭാര്യയും. ഇത് നമ്മുടെ പേര് സോഫി. ഞാൻ അങ്ങോട്ട് പോവാ. ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? കൊള്ളാം. ചേട്ടൻ ഇവിടുത്തെ ഭൂമിശാസ്ത്രം മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കായിരുന്നു രണ്ടു ദിവസമായിട്ട്. മോന് ഉറങ്ങിയ മെതുവാ പതുക്കെ. സാറ് വേഗം റെഡി ആയിക്കോ, ഞാൻ ലീവ് എടുത്തിരിക്കാം. ആ ഞാൻ റെഡി. നമസ്കാരം. നമസ്കാരം. വരണം വരണം, എല്ലാരും ഉണ്ടല്ലോ. ഇരിക്കും. കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ? അയ്യോ ഒന്നും വേണ്ട. ആര് പറ്റില്ല. വേണ്ട മുലാലി, ഞങ്ങൾക്ക് ഒരുപിടി പണിയുണ്ട്. ആ എന്നാ ഇത്രയും ജോലി എനിക്കെന്താ? പിന്നെ എന്താ വിശേഷിച്ച്? അംഗഹീനരായ കുട്ടികൾക്ക് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നുണ്ട്. അതിലേക്ക് ഒരു ക്യാൻറ്റീൻ്റെ പണിയുടെ ബാക്കിയുണ്ട്. കൊള്ളാം, നല്ല കാര്യമല്ലേ. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? മുതലാളിയാണ് ഈ ഗ്രാമത്തിലെ പാവങ്ങൾക്കുള്ള ഒരു രക്ഷ. ഓ, ഇതിലേക്ക് എന്തിരിക്കുന്നു മിസ്റ്റർ മുഹമ്മദ് അലി. അവസാനം നമുക്ക് ഇതൊക്കെയല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. ഒരു കാര്യം ചെയ്യും, ഇതിനാവശ്യമുള്ള തടി എന്റെ മില്ലിന് എടുപ്പിച്ചോളൂ. രാധാകൃഷ്ണനോട് പറഞ്ഞാൽ മതി. പിന്നെ ഇനിയും പൈസ വേണ്ടി വരുമല്ലോ അല്ലേ? കുഞ്ഞലക്ഷ്മി എന്തോ, നീ വരൂ. അലമാരി നിന്ന് ചെക്ക് ബുക്കിംഗ് എടുത്തോളൂ. എന്റെ വൈഫാണ്. ഓ, മോൻ സ്കൂളിൽ പോയോ? അവർ റെഡിയാകുക. നേരെ എത്രയായി? ഇപ്പൊ വിട്ടേക്കാം. ഉണ്ണി, ഉണ്ണി. എന്താ എന്താ മോനെ ക്ലാസ്സിൽ പോകാൻ ഇത്ര വൈകിയത്? നേരെ എത്രയായി? വേഗം പൊയ്ക്കോളൂ. എവിടെയാ? സെയിന്റ് ആന്റണീസിലാണോ? അതെ. ഓ, അവിടം വരെ നടന്നു. അതിനെന്താ? വേണമെങ്കിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം, അതുവഴിയാ പോകുന്നത്. ഏയ്, അവൻ നടന്നു പൊയ്ക്കോളും. സൗകര്യങ്ങൾ ഉണ്ടെന്ന് കരുതി കുട്ടികളെ ചെറുപ്പത്തിലെ സുഖലോലുപരാക്കരുത്. എന്താ മതിയോ? ധാരാളം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ മുതലാളി.
സിറ്റിയിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ഗ്രാമമാണെങ്കിലും ഇതൊരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാന്റെ പേരെന്താ? ഇവിടെ പഞ്ചായത്താ. ആ പ്രസിഡന്റ് ആരാ? കുഞ്ഞിന്റെ മാഷ. പുള്ളി ഒന്ന് പരിചയപ്പെടണം, പിന്നെ ഇവിടുത്തെ പ്രധാന പൗരന്മാരെയൊക്കെ ഒന്ന് കാണണം. ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് വെച്ചാ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അതെല്ലാം ഗുപ്ത മുതലയുടെ സ്ഥലമാ. അതിനപ്പുറം അങ്ങയുടെ വീടാ. ആരായി ഗുപ്ത? സി കെ ഗുപ്ത എന്ന് പറയും. വലിയ ഫാക്ടറി മറ്റുമുള്ള വലിയ കോടീശ്വരൻ. Gupta here. Hello, Mr. Rosario. How are you? I have already said it to you. Okay. Okay. Okay, Baba. Please connect to Mr. Ravi. Here you go, Mr. Ayendra. Thank you. Ravi, Sathana galala correct samayathe avade ethirikkum. Angalode confusion onnum venda ennu parayanam. Okay. Just a minute. Mr. Rajendra. Yes. Muscat sathanangal port like aichallo. Adu manda export cheyirikkum kol. Appa Ravi, karyangalalla njan paranju pole thanne. Aa. സിന്ദൂർ അങ്ങനെ. ആ അപ്പൊ നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ബായ്. ഇരിക്കും മിസ്റ്റർ രാജേന്ദ്രൻ. എന്താ രാജേന്ദ്രൻ? കൂപ്പിലേക്ക് കുറെ തൊഴിലാളികളെ ഷിഫ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഫാക്ടറിയിൽ സ്കേഴ്സിറ്റിയുണ്ട്. അതിനെന്താ? കുറച്ചാളുകളെ കൂടി റിക്രൂട്ട് ചെയ്യണം. ശരി. ഇന്നലെ റബ്ബർ എസ്റ്റേറ്റിൽ വെച്ച് കസ്റ്റംസ് ചെയ്ത ഒരു ലോറി പിടിച്ചെന്ന് കേട്ടു. അതാരാണെന്ന് അന്വേഷിച്ച് പറയണം. ഓക്കെ. അന്വേഷിച്ച് പറയാം. അപ്പൊ രാജേന്ദ്രൻ പോയിക്കൊള്ളൂ, ഞാൻ വന്നോളാം. ശരി. ഇതിലൊന്ന് സൈൻ ചെയ്യുന്നു സാർ. വണ്ടി നിർത്തു. എന്താ മുതലാളി, ഇന്നാളി ഫാക്ടറിയിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞ് ആ രാഘവം വന്ന് ഇപ്പൊ ഉണ്ട്. നമസ്കാരം മുതലാളി. ഞാൻ മുതലാളിയെ കാണാൻ വന്ന. 3 മാസമായി തീരെ വയ്യ മുതലാളി. 5-8 ദിവസമായി ഞാനും കുടുംബവും മുഴു പട്ടിണിയിലാണ്. ശരി. നിന്നോട് ആര് പറഞ്ഞതാ ഇതിനേക്ക് ഇങ്ങോട്ട് പറഞ്ഞുവിടാൻ? ഇന്ന് എത്ര ലോറി പാലത്തി? 12. ബട്ടർ സ്റ്റോക്ക് എത്രയുണ്ട്? 40 ടൺ.
ബാംഗ്ലൂരിൽ നിന്നെല്ലാം ഗീ കൂടുതൽ വേണമെന്ന് ഓർഡർ ഉണ്ട്. ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇന്ന് രാത്രി വരുന്ന ലോഡ് എസ്റ്റേറ്റിലേക്ക് തിരിച്ചു വിട്ടിരിക്കണം. ശരി സർ. ആ പേഷ്യന്റ് എപ്പോഴും കോൺവെന്റ് കുട്ടികളുടെ ശബ്ദം കേട്ടാൽ മതി, ചങ്ങല ഒരു പുറത്തേക്ക് ഓടും. കണ്ടില്ലേ കുട്ടി പോയത്? ഇല്ല സർ. ഇവിടുന്ന് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല? ഉറങ്ങി കിടക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം വല്ലൊരു ടിപ്പിക്കൽ കേസാണെന്ന്. വല്ല അപകടം സംഭവിച്ചാൽ ആര് സമാധാനം പറയും? ിൽ ചെന്നായേതോ കുന്നിന്മേൽ പണ്ടു കഴിഞ്ഞുവല്ലോ എല്ലാ മൃഗങ്ങൾക്കും ചങ്ങാതിയായി ഒന്നല്ല രണ്ടല്ല പല പല ദിവസം കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായേതോ എല്ലാ മൃഗങ്ങൾക്കും ചങ്ങാതിയായി കാണുന്നതേതും നീരായിരുന്നു അന്ന് ഭൂമിയിൽ പുണ്യങ്ങൾ മാത്രം പൂവിട്ടു നിന്ന പൂവനം തന്നിൽ കാണുന്നതേതും നീരായിരുന്നു അന്ന് ഭൂമിയിൽ പുണ്യങ്ങൾ മാത്രം പൂവിട്ടു നിന്ന പൂവനം തന്നിൽ ചെന്നായിൻ കള്ളം വീളഞ്ഞുവല്ലോ നന്നായവൻ ജീവൻ കൊയ്തുവല്ലോ ചെഞ്ചോര എങ്ങും ചിന്തുന്നതാരും കാണാതെ മെല്ലേയ കാലം പോടെ കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായേതോ കുന്നിന്മേൽ പണ്ടു കഴിഞ്ഞുവല്ലോ എല്ലാ മൃഗങ്ങൾക്കും ചങ്ങാതിയായി
രാവിലെ എഴുന്നേക്കും നേരത്തെ കിടന്നുറങ്ങും നല്ലപോലെ പഠിച്ചു മിടുക്കുകളാവും. രാവിലെ എഴുന്നേക്കത്തെ ഒരു ചീത്ത കുട്ടികളാണ് ഫാദർ. പിന്നെ വേണ്ടേ, അത് രാവിലെ എഴുന്നേക്കണ്ടേ. കൊള്ളാം. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലല്ലോ. റോയ്, സ്റ്റാൻലി റോയ്. ആ ശരി. ഇതൊന്നും ഇപ്പൊ കണ്ടിട്ടില്ല. കണ്ടുകാണാൻ വഴിയില്ല. ഞാൻ ഇന്ന് ഇവിടെ താമസം തുടങ്ങിയുള്ളൂ. ആ ശരി. അച്ഛനെ കുറിച്ച് കേട്ടു, ഒന്ന് പരിചയപ്പെടാന്ന് കരുതി. നൈസ്. എന്തു ചെയ്യുന്നു? ഞാനൊരു എഞ്ചിനീയറാണ്. ഇവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ കൺസ്ട്രക്ഷനും മറ്റു കാര്യത്തിനും വേണ്ടി വന്നതാണ്. ഐ സീ. ഇവിടെയാ? ഇവിടെ ആ ജെയിം സീറ്റിനടുത്ത്. വെൽ, ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഐഡിയ. ദിസ് ഈസ് എൻ ഐഡിയൽ പ്ലേസ് ഫോർ കൺസ്ട്രക്ടിങ് എ ഫൈവ് സ്റ്റാർ ഹോട്ടൽ. ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. വെൽ എനിവേ, വിഷ് യു ദ ബെസ്റ്റ് ഓഫ് ലക്ക് മിസ്റ്റർ റോയ്. ഓ യെസ്, മിസ്റ്റർ സ്റ്റാൻലി റോയ്. ആ, ഇടയ്ക്ക് പള്ളിയിലോട്ടൊക്കെ വരണം. തീർച്ചയായിട്ടും വരും. എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഒരുപാട് അഡ്വൈസ് വാങ്ങാൻ. ഓ ഷുവർ ഷുവർ, യു ആർ വെൽക്കം. വിൽ ഡിസ്കസ്. വരട്ടെ വരട്ടെ. വന്നിട്ട് കുറച്ചാളെ ആവുള്ളെങ്കിലും ഈ ഗ്രാമത്തിൽ സേവരച്ചൻ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. ഏത് നല്ല കാര്യത്തിന് അച്ഛൻ മുമ്പന്തിയിലുണ്ടാവും. നല്ല മനുഷ്യനാ. നമ്മൾ ഹോട്ടലിന് വേണ്ടി നോക്കി വെച്ചിട്ടുള്ള പ്ലോട്ടിന്റെ പുറകിലുള്ള സ്ഥലം പല്ലുവകയാ. കിട്ടിയിരുന്ന കാർ പാർക്കിങ് ഉപയോഗിക്കായിരുന്നു. സംസാരിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. സംസാരിച്ചു തനിക്കൊന്ന് ലീവല്ലേ? ആശാന്റെ മോനെവിടെ? ആര് കുഞ്ഞുണ്ണിയാ? ഒന്നും പറയണ്ടെന്റെ പറയതേ. അവൻ പഠിക്കുകയല്ലേ? നേരം വെളുത്ത സന്ധ്യാവുന്നത് വരെ അവൻ ഒറ്റ വിചാരുള്ളൂ, പഠനം. അവന്റെ പഠനം എന്റെ പഠനമായിരിക്കുമോ എന്തോ. കണ്ടോ, ഞാൻ നുണ പറഞ്ഞതല്ല. അവൻ പഠിപ്പ് കഴിഞ്ഞ് എഴുന്നേറ്റു. അസല ബുദ്ധിയാ കേട്ടോ. എന്താ പറയതേ മോനെ? എന്ത് കോലവാശാനേ ഇത്? അതേ, ഇവന്റെ ഗ്രഹിണിക്ക് ചികിത്സിക്കാൻ വേണ്ടി ഞാനിരുന്ന കിടപ്പാടം വെച്ചിട്ടാണ് ഇപ്പൊ ഈ കുടിപ്പാടത്തിൽ കിടക്കണത്. എനിക്കിപ്പോ ഒരൊറ്റ വാശിയേ ഉള്ളൂ. എന്താ? ഇവനെ ബി എ എൽ എൽ ബി പാസ്സാക്കി വലിയൊരു ഡോക്ടറാക്കുക. അത് ശരി. താജ്മഹൽ എന്ന് വെച്ചാ ആരാച്ചാ? ഈ താജ്മഹൽ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും എന്റെ അടുക്ക ചോദിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛടാ അറിയില്ലല്ലേ. എന്താടാ പറഞ്ഞത്? താജ്മഹൽ ആരാന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്നോ? നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പൊ മൂന്നാം ക്ലാസ്സിൽ. മൂന്നാം ക്ലാസ്സിൽ അഞ്ചു കൊല്ലം പഠിച്ചയാളാ. എന്നിട്ട് അവന് താജ്മഹൽ ആരാന്ന് അറിയാൻ പാടില്ലെന്ന്? ആശാനെ, ഈ താജ്മഹൽ ആരാന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഒന്ന് പറഞ്ഞു കൊടുത്തേ. എനിക്കിപ്പോ പറ്റില്ല. താജ്മഹൽ എന്ന് പറഞ്ഞാൽ ആ ഷാജഹാൻ ചക്രവർത്തി മരിച്ചുപോയ മുംതാസ് എന്ന ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കിട്ടിയ സ്മാരകമാണ്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ പറയുന്നത് പോവല്ലേ? പോണോ? എന്നാ പോയിക്കോ. അദ്ദേഹം വിട്ടോ.
ആരാരാ താജ്മഹൽ? ഷാജഹാൻ ചക്രവർത്തി മരിച്ചുപോയ ഭാര്യ മുംതാസിന് വേണ്ടി കെട്ടിയ സ്മാരകം. അല്ല അതാച്ച, അല്ല അന്നാച്ച പറ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു, പേര് മുംതാസ്. മുംതാസ് അയാള് മകൾക്ക് വേണ്ടി കെട്ടിയ സ്മാരകം. സ്മാരകം അല്ല ചാ, സ്മാരകം. കൊള്ളാം, ഈ വാട്ടന്റെ രാത്രിയും പോയാലും ഇത് തന്നെ. ഏതോ ഡാൻസിന് പോയി തലയും തട്ടി വീണിട്ടാ ഇങ്ങനെ ആയത്. എന്തൊരു കണ്ണിച്ചോരയില്ലാത്ത ആളുകളാ. ഒരാങ്ങളെ ഉണ്ടെന്ന് പ്രകാശ് ഡോക്ടർ ഇന്നാൾ പറയുന്നു കേട്ടു. അശാറേ, ആ വിശ്വംബരം പോലുള്ള വീട്ടിലേക്കുള്ള ചാക്കേതാ അവസാനം കെട്ടിയത്? അപ്പൊ ഇതോ. അത് അഭിരാഞ്ചാരിന്റേതാ. എന്താ സോഫി, റോയി ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. റോയി ചേട്ടൻ ആ തള്ളിവക സ്ഥലത്തിന്റെ കാര്യം അച്ഛനെ കണ്ടാ ചോദിക്കാൻ പറഞ്ഞു. അത് രണ്ടു മൂന്ന് മാസമായി അരവണയുമായിട്ട് ബന്ധം കുറവാണ്, പ്രത്യേകിച്ച് ഇവിടെ ഫോൺ കണക്ഷൻ ഇല്ലല്ലോ. അടുത്ത മാസം അവസാനം ആരെങ്കിലും ഇങ്ങോട്ട് വരും, ഞാൻ റോയിക്ക് വേണ്ടി ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞേ. റോയിയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ. ശരി അച്ഛൻ, വരട്ടെ. ആശുപത്രി പോയി. ആന്റെ ചേട്ടാ, ഇത് ഞങ്ങളുടെ അയൽപക്കത്തെ പുതിയ വീട്ടുകാരാ. ചന്തയിൽ പോകുമ്പോ അവിടെ കൂടി ഒന്ന് കയറണേ. ആയിക്കോട്ടെ, എഞ്ചലി സാറിന്റെ വീടല്ലേ? അതെ. ആന്റെ ചേട്ടന്റെ കുട്ടിയാ അച്ഛന്റെ അടുത്ത് നിൽക്കുന്നത്. അതെന്താ അങ്ങർക്ക് വീടില്ലേ? ഉണ്ട്. ആദ്യ പ്രസവത്തിൽ തന്നെ ഭാര്യ മരിച്ചുപോയി. അങ്ങനെ പുള്ളിയുടെ പാവത്തം കണ്ടിട്ട് അച്ഛൻ മോളെ എടുത്തു വളർത്തുകയാ. അച്ചാച്ചനല്ല, ഡാഡി എന്ന് വിളിക്കും മോളെ. മോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടിയല്ലേ. എന്റെ മോൾ ഇംഗ്ലീഷ് എല്ലാം പറയുന്നുണ്ടല്ലോ. ഫാദർ പറഞ്ഞു തന്നതാ. ആഹാ, ദാ ഇത് വെച്ചു. കൂട്ടുകാർക്ക് എല്ലാം കൊടുക്കണം. അപ്പോ ഞാൻ പൊട്ടച്ചോ. ശരി, ഇനി എങ്ങോട്ടാ? ആ ഗുപ്താമലാരുടെ വീട് വരെ ഒന്ന് പോണം. ആന്റെ പെൺ മിസ്റ്റർ ഗുപ്തയെ കണ്ടാൽ ഞാൻ അന്വേഷിച്ചു പറയുന്നു. എന്തെഴുതി മോളെ? വായിക്കൂ. രാജേന്ദ്ര, മോളാലി അകത്തുണ്ടോ? ഓ, അകത്തുണ്ട്. ഹലോ മിസ്റ്റർ ഗുപ്ത. ഹലോ, പ്ലീസ് ഇതാ, നിങ്ങൾ പോയിക്കോ. എന്താ മുതലാളി, കാണാൻ കിട്ടുന്നില്ലല്ലോ. മുതലാളിയെ ഒരാഴ്ചയായല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട്.
ഞാൻ രണ്ടു ദിവസമായിട്ട് എസ്റ്റേറ്റിലാ. പിന്നെന്താ? എന്നാ വാ, താമസിക്കണ്ട, നമുക്ക് ഉടനെ പുറപ്പെടാം. എനിക്കൊരു ലോഡ് എത്താനുണ്ട്. നിങ്ങൾ എന്തിനാ ഇവിടെ വെയിറ്റ് ചെയ്തത്? കമോണിയ, പോലീസ് ശല്യം ചെയ്യുന്നു മിസ്റ്റർ ശ്രീധരൻ. ഇവിടെ പോലീസ് പോവാൻ പറയുന്നു. പോലീസ് നിങ്ങൾ ഇങ്ങോട്ട് വരണം മിസ്റ്റർ. ഓക്കെ ഓക്കെ. അച്ഛനെ കാണാൻ ആ എഞ്ചിനീയർ സാർ വന്നിരിക്കുന്നു. റോയിയോ? അതെ, വരാൻ പറയൂ. ഓ, ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. എന്താ റോയ്, എനിക്ക് പെട്ടെന്ന് അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ വിശേഷം? അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. എന്താ, ധൈര്യമായി പറയൂ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഈ അസമയത്തോ? അതെ, എത്രയും വേഗത്തിൽ. വാട്ട് ഹാപ്പൻഡ്? എല്ലാം പറയാം, ഒന്നും മറക്കാതെ. പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമയം കാലവും ഇല്ലല്ലോ. ജസ്റ്റ് എ മിനിറ്റ്. ഞാനിപ്പോൾ പറയുന്നതെല്ലാം കുംഭസാരം പോലെ രഹസ്യമായിരിക്കണം. ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത് എഞ്ചിനീയർ സ്റ്റാൻലി റോയ് അല്ല, സെൻട്രൽ ക്രൈം ബ്രാഞ്ചിൽ നിന്ന് വായിച്ചിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എഞ്ചിനീയർ ഒരു മുഖംമൂടി മാത്രം, ഫൈവ് സ്റ്റാർ ഹോട്ടൽ, ഒരു അലങ്കാരം. വാട്ട് കാൻ ഐ ഡൂ ഫോർ യു? സെൻട്രൽ ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെട്ട, രണ്ട് കൊലപാതകങ്ങൾ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള അപകടകാരിയായ ഒരു കൊലപാതകയെ തേടിയാണ് ഞാൻ ഈ ഗ്രാമത്തിൽ വന്നത്. അയാൾ ഇങ്ങോട്ട് വന്നു എന്ന് തോന്നാൻ കാരണം, അവൻ്റെ ഒരു സഹോദരിയെ ഇവിടുത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം അവൻ ചാടിയപ്പോഴും ആ വഴിയിൽ വെച്ചാണ് അവനെ പിടിച്ചത്. ഇതിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് റോയ് പറയുന്നത്? അച്ഛന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഈ സ്ഥലത്ത് അച്ഛൻ വെറുമൊരു പുരോഹിതൻ മാത്രമല്ല, മറ്റു പലതുമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ അച്ഛനെ കീഴടങ്ങിയത്. എന്നെ സഹായിക്കണം. ശ്രമിക്കാം. മിസ്റ്റർ റോയ്, ക്രിസ്തീയ സഭയുടെ ചട്ടക്കൂടുകളിൽ നിൽക്കുന്ന ഒരു പുരോഹിതനാണ് ഞാൻ. ഈ തിരുസന്നിധിയിൽ വെച്ച് ഞാൻ പറയുന്നു, കുംഭസാരം എന്നും രഹസ്യമായിരിക്കും. എന്നെ വിശ്വസിക്കാം. പക്ഷേ ഒരു കൊലപാതകയെ പിടിച്ചു തരാൻ ഒരു പുരോഹിതനും അധികാരമില്ല. എന്താണ് അയാളുടെ പേര്? ജോർജ്. എന്താണ് രൂപം? ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ, മുഖത്ത് താടിയുണ്ട്, മുതുകിൽ അയൻബാർ നടികൊണ്ട കരുവാളിച്ചൊരു പാടും. ശരി.
ഒരു കൂടെ ബേടി തീപ്പറ്റി ഒന്ന് ശരി വേണല്ലോ കയറി എന്തെങ്കിലും ജോലി ആ മമ്മാലിക്കാരുടെ ചായക്കടയിൽ ചോദിച്ചാൽ അറിയാം. അയാളുടെ രണ്ട് മക്കൾ ജോലി ചെയ്യുന്നത് ഗുപ്ത കമ്പനിയിലാണ്. അവിടെ ജോലിക്ക് ആളെടുക്കുന്നു കേട്ടു. മോളെ ജമീല മോള് വീട്ടിലേക്ക് പോകുമ്പോ ആരും വില വാങ്ങാൻ മറക്കണ്ട. ഒരു ചായ വേണല്ലോ മോനെ. ഒരു ചായ കുടിക്ക്. കടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. മമ്മാലിക, ഇവിടെ ഒരു പാൽക്കമ്പനിയിൽ ആളെ എടുക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഉണ്ട്, ഇന്നലെ തുടങ്ങിയല്ലോ. എനിക്കൊരു ജോലി വേണ്ടിയിരുന്നു. അവിടെ വരെ പോയി നോക്കാറുന്നില്ലേ? എന്താ പേര്? സലീം. ശങ്കർ. അയ്യോ എന്റെ എന്തിനാശന എപ്പൊ നോക്കല്ലേ ഈ മോനെ തല്ലുന്ന? എന്താണെന്നാ ഈ കടലാസീപൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത് കാണിച്ചുതരാം. എന്താണെന്നല്ലേ, എന്താണെന്നല്ലേ. ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റിൽ പോയപ്പോ ഇവനോട് കാര്യം പറഞ്ഞു. എടാ മോനെ കുഞ്ഞുണ്ണി, നീ നിന്റെ കൂട്ടുകാരും കൂടി തേക്കടിക്ക് പിക്നിക്കിന് പോയതായിട്ട് ഒരു ഉപന്യാസം എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഇവൻ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അറിയാവോ? എന്താ? വൈകുന്നേരം വരെ ഞാൻ സമയം കൊടുത്ത്. എന്നിട്ട് ഇവൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത് അറിയാവോ? എന്നിട്ട് ഇവൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താ എഴുതിയത്? ഇവൻ പിക്നിക്കിന് പോയില്ലെന്ന്. അതെന്താ കുഞ്ഞു അങ്ങനെ എഴുതിയേ? കാശ് കൊടുത്തില്ല. നിന്നെ നിന്നെ ഞാൻ ഇന്ന് കൊല്ലോടാ. പതിനാറടി അപ്പൊ അതും പോയാ. സൗകര്യത്തിനൊരു വീട് കിട്ടുന്നവരേക്കും ഈ ഇവിടെ കിടന്നോളി. ഇവിടെ വേറെ ആരുമില്ല. ഇത് എന്റെ പെങ്ങളാണെന്ന് കരുതിക്കോളി. ഈ സൗകര്യങ്ങളൊക്കെ ധാരാളം മതി മമ്മാലിക്ക. ബാപ്പൂട്ടി കിടന്നാ മോളെ. മോളും പോയി കിടന്നോളി. നേരെ ഒരുപാടായി, ഇജ്ജി കിടക്കാൻ നോക്ക്. ോട്ടെ വരാൻ ലേറ്റ് അങ്ങോട്ട്. ആരെങ്കിലും ഫോൺ ചെയ്ത് എടുക്കണ്ട. ആർക്കാൻ കഴിച്ചോളാം. അതൊന്നും പറയാൻ പറ്റില്ല, വേസ്റ്റ് ആകും. അതിനല്ലേ ഇവിടെ വത്സലേ ഉള്ളത് സഹായിക്കാൻ. വിഷയം പോയോ? രാവിലെ ഹോസ്പിറ്റലിൽ പോയി സാർ. ആ മാനേജർ രാജേന്ദ്രൻ അല്പം വാലാണല്ലേ. അയാളെ പറ്റി എപ്പോഴും കംപ്ലൈന്റ്. അയാൾ എപ്പോഴും എന്നെ തുറിച്ചു നോക്കുന്നത് കാണാം. കടന്നു പൊക്കവണ്ണേ ഒന്ന് മാറ്. ഓ
വെണ്ണയല്ലേ തൊട്ട ഉരുകി പോകാൻ. അപ്പോഴേ സാറേ, സാറ് ഇവിടുത്തെ മാനേജറായിരിക്കും, പക്ഷെ ഈ പെമ്പിള്ളേരുള്ള കിണുക്കം അല്പം കൂടുതലല്ലേ? നീ ആരടാ? സാറ് വലസിക്കോ, പക്ഷെ ആ കൊച്ചിനോട് കളിക്കണ്ട, അതിനോട് വേറെ പലരും ഉണ്ടല്ലോ. എന്താണാവോ ആ കൊച്ചിനോട് കളിച്ച? വേണ്ട സാറേ, അത് ശരിയാവൂല. ഓ ഒരു രക്ഷിതാവ്, പോയി പണിയെടുക്കട. ഇവിടുത്തെ വഴക്കുണ്ടാക്കണ്ട, പോട്ടെ നീ. ആ പോട്ടെ, പോള. എന്താ സാറേ? ജമീലെ ഞാനൊന്ന് തൊട്ടത് അവന് പിടിച്ചില്ലെന്ന്. അവൻ അവളുടെ വീട്ടിലാ താമസം. അത് ശരി, ആ ചായക്കടക്കാരന്റെ വീട്ടിലാ. അതല്ല അവൻ എത്ര ചൊറിച്ചല്. അപ്പൊ ഒരു കാര്യം ചെയ്, വൈകിട്ട് ചായക്കടയിലോട്ടൊന്ന് ചെല്ല്, മുളയിലെ ഒതുക്കിയില്ലെങ്കിലേ മുറത്ത് കയറി കൊത്തും. രാജേന്ദ്രനല്ലേ? അതെ. ഞാൻ കാര്യം അറിയാൻ വന്നത്. എന്താ? എന്റെ പേര് റോയ്. ഇവിടെ ജോർജ് എന്ന പേരുള്ള ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ജോർജ്? ജോർജ് ഇല്ലല്ലോ. ഇല്ലേ? ഈ അടുത്ത കാലത്ത് കുറച്ച് പുതിയ ജോലിക്കാരെ എടുത്തിട്ടുണ്ടെന്ന് കേട്ടു. അതെ, അതിന്റെ ലിസ്റ്റാണിത്. ജോർജ് പുതിയതിലും ഇല്ല, പഴയതിലും ഇല്ല. എന്താ കാര്യം? എന്റെ ഒരു പഴയ പരിചയക്കാരനാ. ഓ അത് ശരി. സോറി, സോറി ഫോർ ദ ട്രബിൾ. ഓൾ റൈറ്റ്. താങ്ക്യൂ. ശ്രീധരൻ, ഇവിടെ എവിടം വരെയാണ് നിങ്ങളുടെ അതിർത്തി? അങ്ങനെയൊന്നുമില്ല മിസ്റ്റർ ഗുപ്ത, ഞാൻ എവിടം വരെ എന്ന് പറയുന്നു, അവിടം വരെയാണ് എന്റെ അതിർത്തി. ആരാ ചോദിക്കാൻ വരുന്നത്? നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ ഈ മലമുകളിലേക്ക് ആരെങ്കിലും വരുമോ? അഥവാ വന്നാൽ തന്നെ അതിനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ? അതില്ല. മിസ്റ്റർ ഗുപ്ത, പുതിയ ടൈപ്പിസ്റ്റുകൾ വല്ലതും ആവശ്യമുണ്ടോ? ഉണ്ടോന്ന്? എന്താ, വല്ലതും സ്റ്റോക്ക് ഉണ്ടോ? മാഗി. തനിക്ക് ഒരു ഫാക്ടറി ഉള്ളതുകൊണ്ട് അവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും? വേലക്കാരത്തിയാണെങ്കിൽ വീട്ടിലൊരെണ്ണം ഉണ്ട്. അതിനെന്താ, ഇവിടെ ഞാൻ എവിടെയെങ്കിലും ഫിക്സ് ചെയ്തോളാം. എന്താ ഒരേ? You will have a drink? No, thank you, sir. Mr. Sridharan. പിന്നെ ഞാൻ വന്നത് കുറച്ച് പുതിയ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ അല്പസ്ഥലമാണ്. ഇതാണോ വലിയ കാര്യം? എന്റെ ബിയേഴ്സ് ബംഗ്ലാവ് ഒഴിഞ്ഞെടുക്കുക, എന്ത് വേണമെങ്കിലും കൊണ്ട് സ്റ്റോക്ക് ചെയ്യാം. താങ്ക് യു, താങ്ക് യു. പക്ഷേ കമ്മീഷൻ എനിക്കും തരണം. അതിലെന്താ? നാലഞ്ച് ചായ എടുക്കണേ. മോനെ നാലഞ്ച് ചായ കൊടുക്കി. ഇതെന്താ, ഇതിൽ മധുരമില്ലല്ലോ. മോനെ അതിലിട്ട് പഞ്ചാരിട്ട് കൊടുക്കി. ഇതിൽ ഈച്ച ചത്ത് കിടക്കുന്നല്ലോ. ഞാൻ കൊണ്ടുവരുമ്പോ ഈച്ച ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നിന്റെ വാപ്പ കൊണ്ടുവന്നിട്ട ഈച്ച. എന്റെ വാപ്പയ്ക്ക് വിളിക്കരുത്. വേറെ ചായ എടുത്തു കൊടുക്കണേ. എന്തിനാടാ അവന്റെ മുഖത്ത് ചായ ഒഴിച്ചോ? ചലിമേ ഭയക്കിന് നിൽക്കണ്ട, അമ്മാനൊക്കെ ചുമ്മാരി പറയടാ. ഓ കുളാണ്ടല്ലേ വന്നിരിക്കുന്നു, ഒഴിയടാ അവന്റെ മുഖത്ത്.
എന്റെ പേര് ജോർജ്. എനിക്കൊന്ന് കുംസാരിക്കണം. ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. അതെല്ലാം ഞാൻ വിശദമായി പറയാം. അച്ഛൻ, ഞാൻ സെൻട്രൽ ജയിൽ ചാടി വന്നിരിക്കുന്ന കൊലപാതകയായ ഒരു കുറ്റവാളിയാണ്. അച്ഛൻ എന്നെ രക്ഷിക്കണം. എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഞാൻ കൊല ചെയ്തു എന്നാണ് നിയമം പറയുന്നത്. സത്യം അതല്ല. ഞാനെല്ലാം അച്ഛനോട് തുറന്നു പറയാം. പ്ലീസ് എന്നെ രക്ഷിക്കണം. എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്. ഗോഡ്, പരിശുദ്ധമായ കുംസാരക്കൂട്ടിൽ നിന്നുകൊണ്ട് ഞാൻ യാചിക്കുകയാണ്. എന്നെ രക്ഷിക്കണം. ജോർജ്, ഞാൻ ഒരു പുരോഹിതൻ മാത്രമാണെന്നറിയാം. പക്ഷെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിന് മുമ്പിലല്ലേ. എന്റെ നിരപരാധിത്വം പിന്നെ ഞാൻ ആരോട് പറയും? പ്ലീസ് എന്നെ രക്ഷിക്കൂ ഫാദർ. തൽക്കാലം നീ മാതാവിനോട് പ്രാർത്ഥിക്ക. അച്ഛൻ ഇതുവരെ ഉറങ്ങില്ലേ? ഇല്ല. എന്താറോ ഈ സമയത്ത്? എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ആരോ ഓടിപ്പോകുന്നുണ്ട്. ഞാൻ അവനെ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയതാ. പക്ഷെ ഇവിടെ വന്നപ്പോ കാണാനില്ല. ഒരുപക്ഷെ ഞാൻ അന്ന് പറഞ്ഞാ പുള്ളിയായിരിക്കും. ഏതായാലും ഞാൻ വീടിന്റെ ഭാഗത്ത് ഒന്നുകൂടെ നോക്കട്ടെ. Okay, good night. Good night. അച്ഛോ, വളരെ ഉപകാരം. നിങ്ങൾ എന്തിനാ ജയിൽ ചാടിയത്? അതെല്ലാം ഞാൻ നാളെ രാവിലെ വന്ന് പറയാം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. ഞാൻ പോട്ടെ. അച്ഛോ, കുംഭസാര രഹസ്യം. എന്തായി അന്ന് രാത്രിയിൽ പിന്നെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായോ?
ഇല്ല ഞാൻ ഇവിടെ എല്ലാം നോക്കി എന്റെ പരമായ സംശയം അവൻ തന്നെയാണെന്നാ എന്താണ് അയാളുടെ പേര് ജോർജ് അയാളുടെ ഒരു സിസ്റ്റർ മെന്റൽ ഹോസ്പിറ്റലിൽ ഉണ്ട് അല്ലേ ഉണ്ട് എന്താ ഫാദർ ഒന്നുമില്ല ചോദിച്ചതാണ് മെന്റൽ ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധി അല്ലേ അതെ അത് ഞാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചെകുത്താനും കടലിലും ഇടയ്ക്കായി പോയി ഞാൻ അതെന്താ ആ ഐ എം സോറി എന്റെ കാര്യമല്ല മിസ്റ്റർ റോയുടെ കാര്യം പറയാം സോഫി എന്താ കണ്ടില്ലേ ചായ എടുക്ക് ഇപ്പോഴൊന്നും വേണ്ട ഒരു ചായ കുടിക്കാവുന്നേ ഞാൻ നിന്നെ രണ്ടു ദിവസമായിട്ട് അന്വേഷിക്കുന്നു വാ ചില കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട് അത് ശരി അപ്പോഴങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ അത് ഞാൻ ശ്രദ്ധിച്ചോളാം നിന്റെ സ്വന്തം പ്രശ്നം പോലെ ഇത് കൈകാര്യം ചെയ്യണം അത് ഞാൻ ഏറ്റു നീ പേടിക്കണ്ട യെസ് സ്പീക്കിംഗ് ഞാനൊക്കെ വരുന്നു ഞാൻ ആ വാർഡ് വരെ പോയിട്ട് വരാം നീ ഇവിടെ ഇരിക്കും ഞാൻ ഇറങ്ങാ സൗകര്യം വരെ ഞാനിവിടെ വരാം ഓക്കെ ഓക്കെ Thank you.
എന്നോമൽ പ്രജകളെ നേരിട്ട് കാണുവാൻ സഞ്ചാരം ചെയ്യുന്നു നാടുനീല ഞാൻ. ഇന്നീ നാടിൻ രാജാവ് ഞാൻ, ഇങ്ങെല്ലാർക്കും നേതാവ് ഞാൻ. പട്ടാളം എന്നാലും ഒറ്റയ്ക്കാണ് എന്റെ സഞ്ചാരം. വഴിയരികെ കൊട്ടാരം അതിനു ചുറ്റും പട്ടാളം എന്നാലും ഒറ്റയ്ക്കാണ് എന്റെ സഞ്ചാരം. ഇന്നീ നാടിൻ രാജാവ് ഞാൻ, ഇങ്ങെല്ലാർക്കും നേതാവ് ഞാൻ. അകലയിഴും ചങ്ങാതി അരികിൽ വരൂ ചുമ്പാരി, വന്നാലോ ഞാൻ നിന്നെ മന്ത്രിയാക്കിടാം. അകലയിഴും ചങ്ങാതി അരികിൽ വരൂ ചുമ്പാരി, വന്നാലോ ഞാൻ നിന്നെ മന്ത്രിയാക്കിടാം. ഇന്നീ നാടിൻ രാജാവ് ഞാൻ, ഇങ്ങെല്ലാർക്കും നേതാവ് ഞാൻ. എന്നോ മൽപ്രജകളെ നേരിട്ട് കാണുവാൻ സഞ്ചാരം ചെയ്യുന്നു നാടുനീള ഞാൻ. ഇന്നീ നാടിൻ രാജാവ് ഞാൻ, ഇങ്ങെല്ലാർക്കും നേതാവ് ഞാൻ. എന്റെ പൊന്നു മോളെ, ഇത് കൊല്ലം പറ്റിയോ മോളെ? മോളെ താങ്ക് യു ഇൻസ്പെക്ടർ. നോ, സ്റ്റാൻലി റോയ്. ദാറ്റ്സ് റൈറ്റ് മിസ്റ്റർ സ്റ്റാൻലി റോയ്. താങ്ക് യു. അതെ മോളെ, ഒന്നുമില്ല എന്റെപ്പ, ഒരു ചെറിയ പനി. എന്താ മോളെ? ഭയന്നതായിരിക്കും. എന്റെപ്പ നീ പോകുന്ന വഴിക്ക് ആ ഡോക്ടർ സൗമ്യനോട് ഇങ്ങോട്ട് വരാ. ശരി അച്ഛ, ഞാൻ ഡോക്ടറെ കൊണ്ട് ഇപ്പൊ തന്നെ വരാം. പേടിക്കാൻ ഒന്നുമില്ല എന്റെപ്പ. സാറിന്റെ എവിടെ നിൽക്കുന്നത്? വണ്ടി വർക്ക്ഷോപ്പിലാ. വീട് വഴിയാണോ? ആ, ഞാനും വരാം. താനവിടെ ഇരുന്നോടോ, ഇനിയുണ്ടോ? ഞാൻ ഓടിക്കാം. ആന്റപ്പൻ എവിടെ പോയിരുന്നു? ഞാൻ ശ്രീധരൻ മുതലാളിയുടെ വീട് വരെ പോയതാ. ശ്രീധരൻ മുതലാളി? പുള്ളിക്കാരൻ എന്താ ഏർപ്പാട്? പുള്ളിക്കാരൻ വലിയ പണക്കാരനല്ലേ, വലിയ തോട്ടവും റബ്ബർ എസ്റ്റേറ്റും. പക്ഷെ ആള് മഹാസാധുവാ, പാവങ്ങളുടെ വലിയ കാര്യമാ. ഇപ്പൊ വിശേഷമൊന്നുമില്ല, ഞാൻ വരട്ടെ. ചൂടാകാതെ പോളെ. അല്ല, മറ്റോ മാത്രം മതിയോ?
നിനക്ക് എന്റെ യൂണിഫോം തന്നെ നിന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് എന്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ്. നീ ജയിലിൽ മരണവും കാത്തുകിടന്ന ഒരു കുറ്റവാളിയാണ്, അതറിയാമല്ലോ. സാർ ഞാനീ ഒന്നും പറയണ്ട, നീ ഇവിടുന്ന് ചാടിപ്പോവാനായിട്ട് ശ്രമിച്ചു അല്ലേ? സാർ ഞാൻ പറയുന്നത് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി. ഇൻസ്പെക്ടർ ജോർജ് ഹോസിനെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. ആൾക്കാരൊക്കെ വരുന്നു, രണ്ട് ഇടിയോടൊപ്പം തന്നെ ദീപിക്കട്ടെ. ഇടിയടാ അവസ്ഥയാണല്ലോ സാർ. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ടേക്ക് എ സീറ്റ്. താങ്ക് യു. ഞാൻ സലീമിനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. അറിയാം, തെറ്റ് ആരുടെ ഭാഗത്താണോ എന്തോ, തൽക്കാലം അവന് മാപ്പ് കൊടുത്ത് പറഞ്ഞു വിടണം. ഫാക്ടറി കിടന്ന് നെമ്മാളിത്തരം കാണിക്കുന്ന എനിക്ക് ഒരു അതിര് വേണ്ടേ? ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. മിസ്റ്റർ ഗുപ്ത പോയിക്കോളൂ, ഞാൻ വിട്ടേക്കാം. എനിക്ക് അവനോട് ചില കാര്യങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. അവനെ ഒന്നും ചെയ്യരുതേ. ഓക്കെ. Thank you very much. No. Sir, Riki. Riki. Alla. Ha. Riki ro. Kaaryangal ellam evadam vare aayi? Ellam naan oru vidham seriyaaki varunnundu. Aarkengilum endengil samshayam thonnittundo? Ee malamugal muluvan avante aalkaraanu. ഇതുവരെ ആർക്കും സംശയമില്ല. ഏറ്റവും അപകടം പിടിച്ച ഭാഗത്താണ് നാം എത്തിയിരിക്കുന്നത്. അറിയാം. ഇതാണ് ഒരു വർഷത്തിന് മുമ്പുള്ള അവന്റെ യഥാർത്ഥ ഫോട്ടോ. ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഗാംഗുമായും ഇതിന് ബന്ധമുണ്ട്. ഒരാക്രമണത്തിലൂടെ മാത്രമേ നമുക്ക് ഇവനെ കീഴ്പ്പെടുത്താൻ കഴിയൂ. അതിലവൻ കൊല്ലപ്പെട്ടാൽ പോലും പ്രശ്നമില്ല എന്നാണ് എസ് പി സാർ പറഞ്ഞത്. പക്ഷേ അവന്റെ പക്കലുള്ള ആ മൈക്രോ ടേപ്പ് നമുക്ക് കൈക്കലാക്കണം. അത് കിട്ടിയാൽ രാജ്യത്തെ ഒറ്റിക്കൊടുത്തിട്ടുള്ള പല ചാരന്മാരെ കുറിച്ചുള്ള പല രഹസ്യരേഖകളും നമുക്ക് പിടിച്ചെടുക്കാം. ശരി സർ, എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? ഇനി എന്നെ അവിശ്വസിക്കുന്നതിലാണ് എനിക്ക് വിഷമം. എന്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ വാക്കുപാലിക്കും. അതോടൊപ്പം സാർ എനിക്ക് തന്ന വാഗ്ദാനവും. ഓക്കെ. മാനതിയുടെ മുഖംമൂടിയാണ് അവന്റെ ഇവിടുത്തെ തൽക്കാലായുധം. ഏതായാലും റോയ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം അവന്റെ രക്ഷപ്പെടില്ല. എന്നെ വിശ്വസിക്കണം സർ. ശരി, റോയ് വെക്കോളൂ, നമുക്ക് വീണ്ടും കാണാം. ഹലോ മിസ്റ്റർ ജോർജ്. സ്പീക്കിംഗ്. ആ, എന്തായി? കുഴപ്പമൊന്നുമില്ല സർ. ഏ, നമ്മൾ സംശയിച്ച പോലെ കുഴപ്പമൊന്നുമില്ല. ഈസ് ഓൾ റൈറ്റ് എന്ന് തീർത്തു വിശ്വസിക്കണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എനിക്ക് വേറെ അറിയാൻ കഴിയും. എന്റെ സിസ്റ്റർ അവന്റെ കൂടെ ഉണ്ട്. സോഫി? അതെ. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? കുഴപ്പമൊന്നുമില്ല സാർ, സോഫി അവന്റെ ഭാര്യയാണെന്നാണ് ഇവിടെ എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ കാണിക്കുന്നത് അഭിയോഗമാണ് മിസ്റ്റർ ജോർജ്. ഒന്നുമില്ല സാർ, അത്യാവശ്യത്തിനുള്ള രക്ഷ അവളുടെ കയ്യിലുണ്ട്. ഷീസ് മൈ സിസ്റ്റർ. റോയി അവിടാരും തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. അവന്റെ സിസ്റ്ററിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പ്രകാശിന് മാത്രമേ അറിയാവുള്ളൂ, മറ്റാർക്കും അവനെ അറിയില്ല. അവനും സാറ് രാത്രി പുറപ്പെടും അല്ലേ? അതെ. സാറ് സ്റ്റേഷനിൽ വരണ്ട, ക്വാർട്ടേഴ്സിലേക്ക് വന്നാൽ മതി. ഓക്കെ. ഒരു ചായ ചോദിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞല്ലോ എന്റെ മമ്മലിക്ക. ഒന്ന് വേഗം കൊടുത്തായിരിക്കും, കാശ് തന്നിട്ടല്ലേ. ഇല്ലുണ്ട്, വേണ വേണ്ട. കടിക്കണോ? വേണ്ട, മാന്തണം. പറ്റുമോ? എടാ ബാപ്പുട്ടി, നീ കമ്പനി പോയില്ലേ? ഇല്ല. ഇന്ന് രാത്രി നൈറ്റാ? അതെ. നിന്റെ കമ്പനിയിൽ മാത്രം സമരമില്ല. അച്ഛാ. എന്തിയടാ, എന്തോ ഉണ്ട്.
മൂന്ന് ചായ വേണ വാ അമ്മക്ക് ഒരു ചായ ഇങ്ങനെ ഈ വള്ളി നിന്റെ മടം മോനെ എനിക്ക് വട വേണ എത്ര എണ്ണം വേണം അഞ്ചെണ്ണം അഞ്ചെണ്ണം മതിയല്ലേ എടാ ഒന്നാമതിന്റെ ഗ്രഹിണി മാറിയിട്ടില്ല അത് എടാ ഇത് കടലമാവാണ് വാഷറളകി പോവും പോനെ എടാ നീ ആകെ വേർക്കുണ്ടല്ലോ പതുക്കെ ഓടിയടാ ചൂടാടാ എന്തോ ഉണ്ട് അല്ലാതെ നീ ഇങ്ങനെ ഓടി വരൂല്ല നമുക്കിപ്പോ വീട്ടിൽ പോവാം അല്ല ഒരു ചായ കൂടി കുടിച്ചിട്ട് പോവാ ചായ പിന്നെ കുടിക്കാച്ചാ നമുക്കിപ്പോ പോവാം അപ്പൊ എന്തോ ഉണ്ടല്ലോ പിന്നെ പോവാം എന്തേടാ പിന്നെ രണ്ട് രണ്ടര മണിക്കൂർ മുമ്പേ നമ്മുടെ വീട് ഓടിട്ടല്ലേ അല്ല അച്ഛാ രണ്ട് രണ്ടര മണിക്കൂർ മുമ്പേ പോവല്ല നമ്മുടെ നമ്മുടെ വീടുണ്ടല്ലോ തീ പിടിച്ചല്ല ഏതായാലും പേരുള്ള സലീം ചായ കുടിക്കൂ എങ്ങനെയുണ്ടടി എന്റെ മീസ കൊള്ളാം ആ റിവാൾവർ എവിടെ അത് ഞാൻ ഭദ്രമായി തലേന്നണ്ട് അടിയിൽ വെച്ചിട്ടുണ്ട് നീ എടുത്തോ വന്നേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ബുള്ളറ്റ്സ് ആണ് ഞാൻ എടുക്കുന്നു ഇനി ഇതിൽ ഇത് വേണ്ട ഇത് ഒറിജിനൽ ബുള്ളറ്റ്സ് ആണ് സൂക്ഷിക്കണം ആ റോയ് നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നല്ലവനല്ല തിളച്ചു മറിയുന്ന ഒരു അഗ്നിപർവ്വതം നെഞ്ചിലൊതുക്കിയാണ് അവൻ നടക്കുന്നത് അതേത് നിമിഷവും പൊട്ടിത്തെറിക്കും അതിൽ നീയോ ഞാനോ അവനൊരു പ്രശ്നമായിരിക്കില്ല വളരെ വേഗത്തിൽ അവൻ നിന്നെ വീഴ്ത്തിക്കളയും ബി കെയർഫുൾ ഇനി കൂടിയാൽ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ കാര്യവും തീർത്ത് നമുക്ക് മടങ്ങാം ഇതുവരെ എനിക്കെതിരെ ഒന്നും കാണിച്ചിട്ടില്ല അതും അവന്റെ ഒരു ആയുധമാണ് നീ തീർത്തും വിശ്വസിക്കരുത് വളരെ ചെറുപ്പം മുതലേ എനിക്കവനെ അറിയാം ഇത്രയും ധൈര്യശാലിയും പരിക്കനുമായ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ തെരഞ്ഞെടുത്തത് ചേട്ടൻ എവിടെ താമസിക്കുന്നത് തൽക്കാലം മമ്മാലിക്കാട് വീട്ടിലാണ് ആ ഇന്ന് മുതൽ എന്നെ ഈ ഫോൺ നമ്പറിൽ കിട്ടും എസ് പി രഹസ്യമായി താമസിക്കാൻ പോകുന്ന സ്ഥലമാണ് ഞാൻ വരട്ടെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ റോയിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി രാത്രി അവനെ എങ്ങും പുറത്തു വിടരുത് അഥവാ പോയാൽ തന്നെ എന്നെ ഇൻഫോം ചെയ്യും ഞാനിവിടുന്ന് രക്ഷപ്പെട്ടു പോകാനല്ല പോകണമെന്ന് ചേട്ടന് പറഞ്ഞു മനസ്സിലാക്കണം നേരിട്ട് പറയുന്നല്ലേ ഭംഗി സോഫി ഞാൻ പറയുന്ന കേട്ട് എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം എന്തിന് എന്തിനാണെന്ന് പറഞ്ഞാലേ പോകുള്ളൂ പറഞ്ഞാലും ചിലപ്പോ പോകാൻ പറ്റിയെന്ന് വരില്ല ഞാനെന്താ ചേട്ടന്റെ അടിമയാണോ അല്ല ചേട്ടന്റെ കസ്റ്റഡിയിലാണ് അതുകൊണ്ട് ചേട്ടൻ പറയുന്ന അനുസരിക്കേണ്ടി വരും സോഫി ഞാൻ എന്റെ പെങ്ങളെ കാണാൻ പോവാണ് എവിടെ മെന്റൽ ഹോസ്പിറ്റലിൽ ഓഹോ അതിനായിരുന്നു അടിക്കടി മെന്റൽ ഹോസ്പിറ്റലിൽ പോയിരുന്നത് അതെ എന്താ പകൽ പോയാൽ കാണാൻ പറ്റില്ലേ എന്റെ ക്ഷമയെ പരീക്ഷിക്കണോ അല്ല പിന്നെ തൽക്കാലം എന്നെ മറികടന്ന് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല ഓ സെക്യൂരിറ്റി ആയിരിക്കും അല്ലേ അല്ല സെൽഫ് പ്രൊട്ടക്ഷൻ Thank you.
രാത്രി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നത്? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഉണ്ട്. പറയാൻ വിരോധമുണ്ടോ? എന്റെ ക്ലാസ്മേറ്റ് ഡോക്ടർ പ്രകാശാണ് ബിന്ദുവിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇന്ന് അയാൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അതിനെന്താ? ചേട്ടനോട് പറഞ്ഞ് ഡേ ഡ്യൂട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പോരെ. സോഫി, ഞാൻ ആരെയും വഞ്ചിക്കാനല്ല ഇവിടെ വന്നത്. എന്നെ വിശ്വസിക്കൂ. ഇന്ന് രാത്രി അവൾക്ക് ഷോർട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് കിടന്ന് തുടക്കം വരുന്നില്ല. എനിക്ക് ലോകത്ത് അവളില്ലാതെ വേറെ ആരുമില്ല. ബിന്ദുവിന് എങ്ങനെയാണ് ഈ അസുഖം വന്നത്? വിവാഹം കഴിഞ്ഞിരുന്നോ? വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞിന്റെ അമ്മയുമായി. ആരാണ് ബിന്ദുവിനെ വിവാഹം കഴിച്ചത്? ഡോക്ടർ ജോയ്, എന്റെ ഒരു കൂട്ടുകാരൻ. അന്നോട് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ജോയ് അവളെ വിവാഹം കഴിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അവളോട് ചോദിച്ചപ്പോ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ദിവസമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കൺഗ്രാജുലേഷൻ തളിയ, കണ്ടയാൻ പോവാണ്. ചെലവെയ്യണം. ഏറ്റു വേണ്ട, പുറപ്പെടുന്നു. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഗർഭിണിയായ എന്റെ പെങ്ങൾ, നിശബ്ദമായ എന്റെ വീട്. അവൾ പ്രസവിക്കുന്നതുവരെ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ നിറ കണ്ണുകളുമായി ഞാൻ കാത്തിരുന്നു രാത്രിയും പകലും. അവസാനം അവൾ പ്രസവിച്ചു പൂന്നിലാവിന് വെല്ലുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഞാനും എന്റെ പൊന്നുപെങ്ങളും അവളുടെ കുഞ്ഞും ഒരു സ്വർഗലോകം തന്നെ പണിതു. പ്രകാശമേ അകമിഴി തൻ പ്രകാശമേ, പ്രതീകമേ സരളത തൻ പ്രതീകമേ, നിത്യ സൗമ്യമായി സത്യദീപമായി നിഴലു പോലനുപദം തുടരുമേകമാം സുഹൃതമേ. പ്രകാശമേ പ്രകാശമേ. നിന്റെ ജീവിതം ചന്ദനം ചാർത്തട്ടെ എന്നു നീ വിധം. പൊൻപുലറിയാ
നിന്റെ ജീവിതം ചന്ദനം ചാട്ടത്തെ എന്നു നീ വിധം ഒന്നു പെങ്ങടൻ ചിരിയിൽ നിന്നിനി വെണ്ണിലാവുകൾ മണ്ണിലുതിരുവാൻ നേരുന്നു നേരുന്നു വീണ്ടും ആശംസ ഞാൻ പ്രകാശനീ മാനസിക രോഗിയാക്കി. ജീവിതത്തിൽ എന്തെങ്കിലും എന്റെ പെങ്ങൾ എന്നെ വീണ്ടും ചേട്ട എന്ന് വിളിക്കുന്ന ആ മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്.
താമസിക്കാതെ തങ്ങളുടെ സഹോദരിക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടും, എനിക്ക് നല്ല ഉറപ്പാണ്. അത് കാണാൻ ഞാൻ ഉണ്ടാകില്ല പ്രകാശ്. എനിക്കൊരുറപ്പ് മാത്രം തന്നാൽ മതി, ജീവിതത്തിൽ എന്തെങ്കിലും അവൾ വീണ്ടും പഴയ ബന്ധുവായി തിരിച്ചു വന്നാൽ അവളുടെ ചേട്ടൻ അവളെ കാണാൻ ഇവിടെ വരാറുണ്ടായിരുന്നു എന്ന് പറയാം. ഒരു നേഴ്സിന്റെ ജോലിയെങ്കിലും ഇവിടെ കൊടുത്ത് അവൾക്ക് സംരക്ഷണം നൽകണം. എന്താണ് റോയ് കൊച്ചുകുട്ടികളെ പോലെ? കമോൺ. റോയ്, നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നല്ലവനല്ല. തിളച്ചു മറിയുന്ന ഒരു അഗ്നിപർവ്വതം നെഞ്ചിൽ ഒതുക്കിയാണ് അവൻ നടക്കുന്നത്. അത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും. അതിൽ നീയോ ഞാനോ അവനൊരു പ്രശ്നമായിരിക്കില്ല. വളരെ വേഗത്തിൽ നിന്നെ അവൻ വീഴ്ത്തിക്കളയും. ബി കെയർഫുൾ. ജോർജ്, ഒന്ന് മനസ്സിലാക്കണം, നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു കുട്ടിക്കളിയല്ല. ഗ്രാമങ്ങൾ തോറും കൊള്ളയടിക്കുകയും കുടുംബങ്ങളെ ഒന്നടങ്കം വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ടെററിസ്റ്റ് ഗാങ്ങിന്റെ ലീഡറെ തേടാൻ മറ്റൊരു കൊലപാതകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? സപ്പോസ് അവർ പരസ്പരം തിരിച്ചറിയുമ്പോൾ അവരൊന്നായി നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും? അതും അവനെ സൂക്ഷിക്കാൻ അവിവാഹിതയായ സ്വന്തം സഹോദരി. സാറ് വിചാരിക്കുന്ന പോലെ അത്ര സീരിയസ് അല്ല. വാട്ട് ഡു യു മീൻ? എന്റെ സഹോദരിയുടെ കൂടെ അഞ്ചു പേരാണ് സഹായത്തിന്. ഒരു വിരലമർത്തിയാൽ ചീറിപ്പാഴുന്ന അഞ്ച് ബുള്ളറ്റുകൾ നിറച്ച റിവോൾവർ. അവളെ രക്ഷിക്കാൻ അത് ധാരാളം മതിയാവും. ആളാരാണെന്ന് വ്യക്തമാകുന്നുണ്ടെങ്കിൽ നേരിട്ട് അറസ്റ്റ് ചെയ്തുകൂടെ? എന്തിനെ ടെൻഷൻ? ചെയ്യാം, പക്ഷേ അത് വേരോടെ അറക്കണം, ഒരിക്കലും മുളയ്ക്കാത്ത രീതിയിൽ. സാറിനറിയാമോ, കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട റോയിയെ തന്നെ ഞാൻ തെരഞ്ഞെടുത്തത്. എന്ത് ധാരണയിലാണെന്ന്? നോ, മാനസിക രോഗിയായിരുന്ന എന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയവനെ വെട്ടിനുറുക്കിയതിന് നിയമം എനിക്ക് നൽകിയത് കൊലമരമാണ്. ആ നിമിഷവും കാത്തു കഴിയുന്ന ഒരു കൊലപാതകയാണ് ഞാൻ. ഏറ്റവും വേഗത്തിൽ എല്ലാ വേദനകളും മറക്കുന്ന ഒരു ലോകത്തിലേക്ക് യാത്രയാവാൻ കൊതിക്കുന്ന ഒരു കുറ്റവാളി. നിയമത്തെ രക്ഷിക്കാൻ എന്റെ സഹായമോ? സാധ്യമല്ല. ഏതാനും ദിവസങ്ങൾ മാത്രം ഞാൻ പറയുന്ന പോലെ നീ ഒന്ന് അഭിനയിച്ചാൽ മതി. വൈരത്തെ വൈരം കൊണ്ട് തന്നെ എടുക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ സമീപിക്കുന്നത്. സോറി ഇൻസ്പെക്ടർ, ഐ കാൻ്റ്. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല. Please leave me alone. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറയാൻ പാടില്ലാത്തതാണ്
ഞാനിപ്പോൾ നിന്നോട് പറയുന്നത് ഒരു നിരപരാധിയെ വെട്ടിക്കൊന്നിട്ട് വേണോ നിനക്ക് കൊലമരത്തിലേക്ക് പോകാൻ? ഇൻസ്പെക്ടർ, മാനസിക രോഗിയായ നിന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയത് നീ വെട്ടിക്കൊന്ന കമ്പൗണ്ടർ തങ്കച്ചനാണെന്നാണോ നീ ധരിച്ചിരിക്കുന്നത്? അതെ, അവൻ തന്നെ. നോ, അല്ല, അവൻ നിരപരാധിയാണ്. രോഗവിമുക്തിയായി കൊണ്ടിരുന്ന നിന്റെ സഹോദരി ഈ നിലയിൽ എത്തിച്ച ആ കാട്ടാളൻ ഇന്നും സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു. മാനുതിയുടെ മൂടുപടവും അണിഞ്ഞു. നേഴ്സ് ലീലയിൽ നിന്നും എല്ലാം ഞാൻ അറിഞ്ഞത് നിന്റെ ജഡ്ജ്മെന്റിന് ശേഷമാണ്. അവനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഇന്ന് എന്റെ കയ്യിൽ ഇല്ല റോയി. അല്ലെങ്കിൽ അവൻ ഇതിനു മുമ്പേ ഈ ഇരുമ്പഴികൾക്കുള്ളിൽ വീഴുമായിരുന്നു. ഇൻസ്പെക്ടർ, ആരാണവൻ? പറയൂ പ്ലീസ്. എന്റെയും നിന്റെയും ലക്ഷ്യം ഒരു താവളത്തിലേക്ക് തന്നെയാണ്. നിനക്ക് എന്റെ കൂടെ വരാമോ? എന്റെ ലക്ഷ്യം നിറവേറിയാൽ അടുത്ത നിമിഷം ഞാൻ അവനെ നിനക്ക് കാണിച്ചു തരാം. പറയൂ സർ, എവിടെ വരണം, ഏത് വേഷം കെട്ടണം, ആരെ പിടിക്കണം? പറയൂ, ഞാൻ വരാം. ഈ രഹസ്യം എന്റെ പക്കൽ ഉള്ളിടത്തോളം അവൻ എന്നെ വഞ്ചിക്കില്ല സാർ. സാർ ഭയപ്പെടാതിരിക്കും. എനിക്ക് ജോർജിനെ ഭയമില്ല. റോയിയുടെ ചലനങ്ങൾ സോഫി വാച്ച് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് വീട്ടിലും പരിസരത്തും രണ്ട് പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ട്. മഫ്തി. ഏതായാലും സാർ ഇവിടെ എത്തിയ വിവരം പുറത്താരും അറിയണം. ഓഫ് കോഴ്സ്. ഞാൻ നാളെ രാത്രി വന്ന് വിവരങ്ങൾ അറിയിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. സോഫി, ഞാനാണ്. എന്താ ചേട്ടാ? അവൻ എന്തെടുക്കുന്നു? ആര്? റോയ്. ഉറങ്ങിയല്ലോ. ഉറങ്ങിയോ? എപ്പോഴേ ഉറങ്ങി. നീ ഒന്ന് പോയി നോക്കി. ഒരു മിനിറ്റ്. മുറി കിടന്ന് നല്ല ഉറക്കമാണ്. സോഫി, സോഫി, എന്റെ ജീപ്പിന്റെ താക്കോൽ എവിടെ? എന്താ ചേട്ടാ? കുറെ നാളായി ഞാൻ സോഫിയുടെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. അവിവാഹിതയും സുന്ദരിയുമായ സോഫി എന്നെ പോലെ കൊലപാതകയായ ഒരാളുടെ കൂടെ ഒറ്റയ്ക്ക് താമസിക്കാൻ എങ്ങനെ ധൈര്യപ്പെട്ടു എന്ന്. ഞാൻ പോലീസ് ഇൻസ്പെക്ടർ ജോർജ് തോമസിന്റെ സഹോദരിയാണ്. വിദ്യാഭ്യാസവും കൂടിയുള്ള തന്റെ സഹോദരിക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി ബെൽറ്റ് കൊടുക്കാതെ വിടാൻ എന്റെ സഹോദരൻ അത്രയ്ക്ക് മണ്ടനാണോ? സഹോദരൻ മണ്ടനല്ല, പക്ഷേ സഹോദരൻ മണ്ടിയാണ്. ഇത് സൂക്ഷിച്ച് ഞാൻ കാണാത്തടത്ത് വയ്ക്കണം. തന്നെയല്ല,
ബുള്ളറ്റ്സ് ലോഡ് ചെയ്തില്ലെങ്കിൽ സമയം. നിയമത്തിന്റെ മുമ്പിൽ ഞാൻ എപ്പോഴേ കൊലപാതകയാണ്. പിന്നെ എനിക്ക് എന്തിനായി തോക്ക്? റോയ്ക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സംരംഭത്തിൽ റോയ് സഹായിച്ചാൽ റോയിയുടെ ശിക്ഷ അളവ് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുമെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. ശിക്ഷ എനിക്കൊരു പ്രശ്നമേ അല്ല സോഫി. ജീവിതം മുഴുവൻ ശിക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ. എനിക്ക് വേണ്ടി മാത്രം ഇനി ആരും കാത്തിരിക്കാനുമില്ല. താളപ്പിഴകൾ മാത്രം സംഭവിച്ചിട്ടുള്ള എന്റെ ജീവിതത്തിന്റെ അവസാന രംഗമെങ്കിലും പിഴയ്ക്കാതിരിക്കാനാണ് ഞാൻ സോഫിയുടെ ചേട്ടനെ അനുസരിക്കുന്നത്. ഇന്നലെ രാത്രി റോയ് ഇവിടെ ഉണ്ടായിരുന്നോ? ചോദിച്ചത് കേട്ടില്ലേ? നിന്നോടാണ് ചോദിച്ചത്. ഇല്ല. എവിടെ പോയി? ബിന്ദുവിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. രാത്രി അവൻ പുറത്തു പോയാൽ എന്നെ ഇൻഫോം ചെയ്യണം നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ റോയ് അത്ര വൃത്തികെട്ടവനൊന്നുമല്ല. 20 വർഷമായിട്ട് എനിക്ക് അവനെ അറിയാമടി. എന്നിട്ട് നീ എന്നോട് പ്രസംഗിക്കുന്നു? 20 ദിവസം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പഠിച്ചു കഴിഞ്ഞു. ഹീസ് റിയലി ജെന്റിൽമാൻ. ജെന്റിൽമാൻ? നിനക്കറിയാമോ ആ റിവോൾവർ നിന്റെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ നിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന്? അവിടെയാണ് ചേട്ടന്റെ മെഷർമെന്റ് തെറ്റിയത്. ചേട്ടന് കേൾക്കണോ? എന്റെ കയ്യിൽ നിന്ന് മറവ് പറ്റിയ ആ തോക്ക് ഇന്ന് അയാൾ തന്നെ എന്നെ ഏൽപ്പിക്കാനുണ്ടായത്. അയാൾ ചേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ വഞ്ചകനോ നേച്ചരോ ചതിയനോ ആയിരുന്നെങ്കിൽ ചേട്ടൻ വന്നപ്പോൾ എന്റെ ഡെഡ് ബോഡി ആയിരിക്കും കാണുന്നത്. നീ എന്താ സോഫി പറയുന്നത്? എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത്രയ്ക്കും വേദന കടിച്ചമർത്തി ഒരു ചെറുപ്പക്കാരന് ജീവിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. സോഫി, നീ നിന്റെ ചേട്ടന്റെ ഭാവി ജീവിതം കൊണ്ടാണ് കളിക്കുന്നത്. തിരിച്ചവനെ ഇരുമ്പഴിക്കുള്ളിലാക്കിയില്ലെങ്കിൽ പിന്നെ അകത്ത് കിടക്കുന്നത് ഞാനായിരിക്കും. ഇല്ല ചേട്ട, റോയ് നല്ലവനാണ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നീ ആരാ? അവന്റെ കാമുകയോ ഭാര്യയോ? ആരാകാനും എനിക്ക് വിരോധമില്ല. ചേട്ടൻ എന്തിനാ എന്നെ ഇങ്ങോട്ട് അയച്ചത്? മോളെ, നിനക്ക് അവനെ കുറിച്ച് അറിയില്ല. അവൻ നിന്നെ കബളിപ്പിക്കുക. അവന്റെ മരണത്തിന്റെ ദിവസങ്ങളും നിമിഷങ്ങളും എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുക. ഇല്ല ചേട്ടാ, റോയ് മരിക്കാൻ പാടില്ല. ചേട്ടൻ റോയെ രക്ഷിക്കണം. എന്റെ റോയച്ചന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് ഭയം തോന്നുന്നു സാർ, ഞാൻ പരാജയപ്പെട്ടു. എന്റെ സഹോദരി അവൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഏത് നിമിഷവും അവൻ രക്ഷപ്പെടും. അതുമാത്രമല്ല, എന്റെ സഹോദരി എനിക്ക് നഷ്ടപ്പെടും. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? അവനെ ഏറ്റവും വേഗത്തിൽ തന്ത്രപൂർവ്വം തിരിച്ച് ജയിലിലെത്തിക്കണം. എന്താടോ കട പൂട്ടില്ലടോ? പൂട്ടുക, ഒരുപാട് തീർന്നു. ഇത് ആന്റപ്പന്റെ വണ്ടിയല്ലേ? ആന്റപ്പനോടെ പോയി
അടുത്ത വീട്ടിലൊന്നും കൊടുക്കാൻ പോയതാ. രണ്ടു ദിവസം കുട്ടികളെ കാണാനേ ഇല്ലായിരുന്നല്ലോ. നാളികേരം കൊണ്ടുവരാന്ന് പറഞ്ഞു കൊണ്ടുവരാഞ്ഞേ. നാളെ തീർച്ചയായിട്ടും കൊണ്ടുവരാം സാറേ. താനെവിടെ പോകുന്നു? ശ്രീധരൻ ഒരാളുടെ വീട് വരെ ഒന്ന് പോണം. ഹലോ. ആ ഞാൻ റോയാണ് സർ. എന്താ വണ്ടിക്കാരൻ ആന്റപ്പന്റെ വണ്ടിയിലെ ഒരു ചാക്കിനകത്ത് കുറെ തോക്കുകളും വേറെ കുറെ ആയുധങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. എപ്പോ? ഇപ്പോ. അവൻ എങ്ങോട്ടാ പോയത്? ശ്രീധരൻ മുതലാളിയുടെ വീട്ടിലേക്ക് പോകുന്നാ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, നീ അവനെ ഫോളോ ചെയ്യ്. എവിടുന്നാ സംസാരിക്കുന്നത്? ടെലിഫോൺ ജംഗ്ഷനിൽ നിന്ന്. ആ ഞാൻ എത്തിയേക്കാം, വളരെ കെയർഫുൾ ആയിരിക്കണം. ദാ ഞാൻ വരുന്നു. ഓക്കെ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വണ്ടിയിൽ എന്താണെന്ന് അത് ചോദിക്കാൻ നിങ്ങളാരാ? സത്യം പറയടാ, ആർക്കാ നീ ആയുധങ്ങൾ കൊണ്ടുപോയത്? എനിക്കറിയില്ല സർ. നിനക്കറിയില്ല അല്ലേ? പറയടാ. പറഞ്ഞില്ല നിന്നെ കൊന്നുകളയും ഞാൻ. ഞാൻ പറയില്ല. പറയടാ സത്യം. ഇനി എന്നെ തല്ലല്ല സർ, ഞാൻ പറയാം. പറയടാ, ആർക്കാ കൊണ്ടുപോയത്? അലക്സാണ്ടറിനെ. അത് ഞങ്ങൾക്കറിയാം. ഫാദർ സേവിയറോടെ പോയി. സേവിയർ അച്ഛൻ വരുമെന്ന് അറിവ് കിട്ടിയ അന്ന് ഞാൻ വണ്ടിയുമായി ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നു. അച്ഛൻ ഇന്നലെ വരുമെന്ന് കരുതി ഞാൻ ഇന്നലെ വന്ന് കാത്തു നിന്നു. ഇന്നലെ പുറപ്പെടാൻ പറ്റിയില്ല, വളരെയധികം ആൾക്കാരോട് യാത്ര ചോദിക്കാനുണ്ടായിരുന്നു. അച്ഛന്റെ നാടെവിടെയാ? ഇത് തന്നെ. അഞ്ചെട്ട് വയസ്സ് വരെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ആഹാ. അതിനുശേഷം പഠിച്ചതും വളർന്നതും പട്ടം വാങ്ങിയതും എല്ലാം അരമനയിലും. 60 വർഷം കഴിഞ്ഞു. അച്ഛൻ ആരൊക്കെയുണ്ട്? യേശുവും കന്യാമറിയുമാണ് എൻ്റെ മാതാപിതാക്കൾ. ഞാൻ അനാഥനാണ്. ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ ആവട്ടെ മരണമെന്ന് കരുതി നിർബന്ധമായിട്ടാ ഞാൻ ഈ കാട്ടുമുക്കിലേക്ക് വന്നത്. ഇത് മോളാണല്ലേ? ആ എന്താ വേണ്ടത്? പിടിയടാ. തൊട്ടുപോകരുത്. പിടിയടാ കിളവനെ. അച്ഛനെ തൊട്ട കഴിഞ്ഞാൽ വിട്ടും. നാളെ മുതൽ ഇവിടുത്തെ പുതിയ അച്ഛൻ ഞാനായിരിക്കും. വെറും 2 മാസത്തേക്ക് മാത്രം.
അതും പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ. അത് കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കൊള്ളാം. അതുവരെ നിന്റെ കുഞ്ഞ് എന്റെ കൂടെ ആയിരിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തറിയാൻ ഇടയായാൽ ആ നിമിഷം നിന്റെ കുഞ്ഞിനെ ഞാൻ വലിച്ചു കീറിയിരിക്കും. ഇല്ല, ഞാൻ ആരോട് പറയില്ല. ദയവു ചെയ്ത് എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഈ സത്യം പുറത്തു പറഞ്ഞു എന്നറിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ തഴകിക്കൊണ്ടിരിക്കുന്ന കൈകൾ കൊണ്ട് തന്നെ ആ ദ്രോഹി എന്റെ മകളെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. ഫാദർ സേവിയറിനെ എവിടെയാണ് കുഴിച്ചുമൂടിയത്? ദൈവത്തെ ഓർത്ത് എന്റെ കുഞ്ഞിനെ കൊലക്ക് കൊടുക്കരുത് സാറേ. ഇല്ല, നീ ഭയപ്പെടേണ്ട. നിനക്കോ നിന്റെ കുഞ്ഞിനോ ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ഇത് അറിഞ്ഞ കാര്യം അവൻ അറിയുകയും വേണ്ട. ശരി സർ. ഇനിയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നേരം വെളുത്താൽ ആ കുഞ്ഞിനെ നമ്മൾ കൈക്കലാക്കുന്നു, പള്ളി വളയുന്നു. ആ മൈക്രോ ടേപ്പ് കൈക്കലാക്കുക എന്നതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. രാജ്യാന്തര രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ടേപ്പ് അന്യരാജ്യത്ത് പോകുന്നതിന് മുമ്പ് നാം പിടിച്ചെടുത്തിരിക്കണം. അവനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഷൂട്ടിയും എത്ര കുടുംബങ്ങളെയാണ് അവൻ കൂട്ടക്കൊല നടത്തിയിട്ടുള്ളതെന്ന് അറിയാമോ? നമ്മുടെ പോലീസ് ഇവിടെ എത്തുന്നതിന് മുൻപ് തമിഴ്നാട് മിലിറ്ററി പോലീസിന്റെ സഹായം തേടുന്നതാണ് നല്ലത്. കാരണം അവർക്ക് കുറുക്കു വഴിയുടെ വേഗം ഇവിടെ എത്താൻ കഴിയും. തീർച്ചയായും. ആ, ഞാൻ ഉടനെ ഐ ജിയുമായി ബന്ധപ്പെടാം സർ. ക്ഷമിക്കണം, എന്റെ ജീവൻ ബലിയർപ്പിച്ച് ഞാൻ സാറിന്റെ ലക്ഷ്യം നിറവേറ്റാം. പക്ഷേ ജയിലിൽ വെച്ച് സാർ എനിക്ക് തന്ന വാഗ്ദാനം മറന്നിട്ടില്ല. ഇത് കഴിഞ്ഞാൽ ഉടൻ ആളെ ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം എസ് പി അറിയണ്ട. ആ റോയ് വീട്ടിലേക്ക് വെക്കുള്ളൂ. നാളെ രാവിലെ റെഡിയായി ഇങ്ങോട്ട് വന്നാൽ മതി. ഇന്ന് രാത്രി മുഴുവൻ ഞങ്ങൾക്ക് ധാരാളം ജോലിയുണ്ട്. സോ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. റോയ് നാം ഉദ്ദേശിച്ചതുപോലെ അല്ല അല്ലേ? നോ, വിശ്വസിക്കാറായില്ല. അവൻ കൊടുങ്കാറ്റാണ് സാർ. നിശബ്ദതയാൽ ആവരണം ചെയ്തിരിക്കുന്ന ഭീകരനായ കൊടുങ്കാറ്റ്. അവന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയ സി കെ ഗുപ്തയാണെന്ന് ഇതിനു മുമ്പ് അവൻ അറിഞ്ഞാൽ അവനെ സ്വപ്നത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. തൽക്കാലം നമുക്കത് മറച്ചു പിടിക്കാം. മുതലാളി ഇല്ല. എവിടെ പോയി? അദ്ദേഹം ടൗണിൽ പോയിരിക്കാം. നാളെ രാവിലെ വരൂ. പോയി എത്തിയില്ലേ പിന്നെ? ഇല്ല. എനിക്ക് ഡിന്നർ കഴിഞ്ഞ് അല്പം നടക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോഴാണ് ഇവിടെ ലൈറ്റ് കണ്ടത്. സോഫി ഉറങ്ങിയില്ലേ? ഞാൻ ചേട്ടൻ വന്നിട്ട് ഉറങ്ങാറുള്ളൂ. ആ ചേട്ടൻ വന്നല്ലോ. അച്ഛനെപ്പോന്നു? ഞാൻ വന്നിരുന്നതേ ഉള്ളൂ. പുലം കഴിച്ചോ? ആ. എനിക്ക് വല്ലതും ഉണ്ടോ? എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനെന്താ പ്രത്യേകിച്ച് വന്നത്? ഞാൻ റോയിയോട് ഒരു കാര്യം പറയാനാണ് വന്നത്. എന്താ വിശേഷിച്ച്? അല്ല, വളരെ നന്നായിരിക്കുന്നു. എന്ത്? അല്ല, ഈ നാടകം നന്നായിരിക്കുന്നു എന്ന് പറയുകയായിരുന്നു. മനസ്സിലായില്ല. ഈ കള്ളനും പോലീസുമായിട്ടുള്ള കളിയെ വളരെ നന്നായിരിക്കുന്നു. രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു, വളരെ നന്നായിട്ട്. പക്ഷേ ഞാൻ പോവും. ഇൻസ്പെക്ടർ ജോർജ് തോമസ് അല്ല, അവന്റെ തലവട്ടൊപ്പം വന്നാലും അലക്സാണ്ടർ പോവും. തൽക്കാലം ഇവിടെ വന്നത് നിന്നെ ഒന്ന് സഹായിക്കാൻ മാത്രം. കൂട്ടത്തിൽ എനിക്കൊരു സഹായം. ആരെ തേടിയാണ് ഇവിടെ വന്നിരിക്കുന്നു?
അതിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. ജോർജ് തോമസ് അവനെ നിനക്ക് വിട്ടുവരുന്നു നീ ധരിക്കുന്നുണ്ടോ? മണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കുറ്റവാളിയെ സഹായിച്ച ചരിത്രം ഇന്നോളമില്ലടാ. നീ എന്റെ കൂടെ വരും, ഞാൻ അവനെ നിനക്ക് തരാം. അവൻ ഞങ്ങളുടെ ഇവിടുത്തെ താവളമായ ബി എസ് ബംഗ്ലാവിലുണ്ട്. നാളെ പുലർച്ചയ്ക്ക് ഞങ്ങൾ മാഗ്നസൈറ്റ് ഏരിയയിലേക്ക് പുറപ്പെടും. നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, എല്ലാ വഴികളും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന വഴി ആരും അറിഞ്ഞിട്ടില്ല, ആ വഴി തന്നെ ഞാൻ പോകും. എന്തു പറയുന്നു? എനിക്ക് മറ്റൊന്നിലും താല്പര്യമില്ല മിസ്റ്റർ അലക്സാണ്ടർ. ഗുപ്തയെ നിങ്ങൾക്ക് എന്തെങ്കിലും ഏൽപ്പിക്കാമോ? തീർച്ചയായും. നാളെ അതിരാവിലെ നീ ബി എസ് ബംഗ്ലാവിലെത്തണം. തൽക്കാലം ഞാൻ ഇവിടെ കൊണ്ടാണ് പോകുന്നത്. മിസ്റ്റർ അലക്സാണ്ടർ, ദയവ് ചെയ്ത് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കരുത്, അവൾ നിരപരാധിയാണ്. പ്ലീസ്. നോ നോ. പക്ഷേ ഞങ്ങൾ പോയി കഴിയുമ്പോൾ പോലീസിന് ഫോൺ ചെയ്ത് എന്നെ വളഞ്ഞു പിടിക്കാൻ ശ്രമം നടത്തിയ ഒരു പോലീസിന്റെ ഗന്ധം എന്റെ താവളത്തിന് സമീപം അനുഭവപ്പെട്ടാൽ ഇവളെ പീസ് പീസാക്കി വഴിയിലിട്ടിരിക്കും. അലക്സാണ്ടർ ചെയ്ത കൊലപാതകങ്ങളുടെ ലിസ്റ്റ് ബി കെയർഫുൾ. ഹലോ ഹലോ ഹലോ. ഒരു പോലീസിന്റെ ഗന്ധം എന്റെ താവളത്തിന് സമീപം അനുഭവപ്പെട്ടാൽ ഇവളെ പീസ് പീസാക്കി വഴിയിലിട്ടിരിക്കും. ഹലോ, ഇങ്ങോട്ട് വിളിച്ചിരുന്നോ? ഇല്ല. ആ, ഒരു കോള് വന്ന് കട്ടായിപ്പോയി. അപ്പൊ പറഞ്ഞതുപോലെ രാവിലെ കാണാം. ശരി. സോഫി ഉറങ്ങിയോ? ഉറങ്ങി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എങ്കിൽ ഞാൻ പള്ളിയിലേക്ക് നീങ്ങാം. ശരി സാർ. ആ റോയ്, വേറെ സംഭവവികാസങ്ങളൊന്നും ഇല്ല. ഇല്ല. വെരി ഗുഡ്. ജയിലിൽ വെച്ച് നീ എനിക്ക് എന്ന വാഗ്ദാനം ഓർമ്മയുണ്ടോ? എന്റെ പെങ്ങളെ മാനഭംഗപ്പെടുത്തിയവനെ നീ എനിക്ക് കാണിച്ചു തരും അല്ലേ? തൽക്കാലം നീ ഇവിടെ കിടക്ക്, എന്റെ ജോലി തീർത്തിട്ട് ഞാൻ വരാം. സൗകര്യപ്പെട്ടാൽ നമുക്ക് അപ്പം കാണാം. ഓഹോ, അവന്റെ പെങ്ങളായിരുന്നു. മിസ്റ്റർ ഗുപ്തയ്ക്ക് അറിയില്ലായിരുന്നു ആർക്കാണ് ഇതൊക്കെ തിരക്കാൻ സമയം. അന്ന് തിരക്കേടില്ലെന്ന് തോന്നി, അതങ്ങ് തിരിച്ചു. അതെ, ഇപ്പോൾ ആരെയാ കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് അവന്റെ ഭാവി വധു. ശരി, അതും കൂടി അങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. തുൽബിയും കൊള്ളാമല്ലോ. വാവോളെ, വേഗം നമുക്ക് അങ്ങ് തീർക്കാം, അല്ലെങ്കിൽ നിന്റെ കാമുകൻ ഓടിയെത്തും. ഫാദറോ? ആ
ഇനി നിനക്ക് എന്നെ കബളിപ്പിക്കാൻ പറ്റില്ലടാ. സ്വാമി അപകടത്തിലുണ്ടാവും. പറഞ്ഞു കേൾക്കും, സ്വാമി അപകടത്തിലാണ്. പോലീസ് കഴിച്ച് അവളെ കൊന്നു കളയെന്ന് പറഞ്ഞു. ജോർജ് പറയുന്ന പറയുന്ന മനസ്സിലാക്കൂ പ്ലീസ്. ജോർജ് പ്ലീസ്. Thank you.
റോയ്ച്ചി നീ ഇവിടെ റോയ്ച്ചി ഇവിടെ അവനെ ഞാൻ അറസ്റ്റ് ചെയ്തു ചേട്ടൻ എന്തൊക്കെ പറയുന്നത് റോയ്ച്ചി എന്നെ രക്ഷിക്കാൻ വന്നാണ് ഇന്നലെ രാത്രി അലക്സാണ്ടറിനെ കിഡ്നാപ്പ് ചെയ്തു നീ എന്തായി പറയുന്നത് പോലീസിനോട് പറഞ്ഞു എന്നെ കൊന്നാളെന്ന് പറഞ്ഞു സോഫി എങ്ങോട്ട് വരൂ ഞാൻ റോഡിയ റിലീസ് ചെയ്തത് Thank you.